Hello guys, welcome back to my channel PHEONIX GAMER. In this video, we will talk about gaming thumbnail. This is a gaming thumbnail. We will talk about the video. We will talk about the Excel app. I am typing make this. This is the first time. വീണ്ടും ന്യൂ ടെസ്റ്റ് എടുക്കണം. അത് മൂന്ന് പ്രാവശ്യം അങ്ങനെ എടുത്തിട്ട് വേണം ഇത് ടൈപ്പ് ചെയ്യാൻ. അത് എന്നാലേ തന്നെയുള്ള ഇതുണ്ടാവുള്ളൂ. ഇത് ഞാൻ കറക്റ്റ് ക്വസ്റ്റ്യൻ വയ്ക്കാണ്. ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നത് തന്നെയിൽ എന്നാണ്. അത് ക്യാപ്റ്റലറ്ററിലാക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആവുക. പിന്നെ ഇതിൻ്റെ ലെങ്ത് എല്ലാം സെയിം ആയിരിക്കണം. ഫോണ്ട് ഇടുമ്പോൾ വലുതാക്കും, ഫോണ്ട് ഇട്ടാലും വലുതാക്കുമ്പോൾ സെയിം ആയിരിക്കണം. ഫോണ്ട് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ പിക്സൽ ആപ്പിൽ തന്നെയുള്ള ഒരു ഫോണ്ടാണ് ക്യാപ്റ്റലറ്റർ എന്ന് പറയും. ഇത് ഫോണ്ട് സൈസ് നോക്കുമ്പോൾ അടിയിലോട്ട് സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവും. പിക്സൽ ആപ്പിൽ ഉള്ളതാണ്. അത് കറക്റ്റ് മുകളിൽ വെക്കുക. ഗെയിമിങ്ങിൻ്റെ മുകളിൽ അത് കറക്റ്റ് അടി തന്നെ. ലെങ്ത് ആ ഗെയിമിങ്ങിൻ്റെ അതേ ലെങ്ത്തിലാണ് അത് വയ്ക്കാൻ. അത് വലുതാക്കുമ്പോൾ അത് എത്രയാണെങ്കിലും ഇതാക്കാമെന്നുള്ളൂ. പിന്നെ ഗ്യാപ്പ് അധികം ഇടണ്ട, ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇതിൽ ഇപ്പിട്ടാണെന്നുള്ള ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇതിൽ മെർജ് ചെയ്യുന്നതിന് മുമ്പ് ബി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഞാനത് ബാക്ക് അടിച്ച് ബി സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിങ്ങനെ എന്താ ചാഞ്ഞിക്കണ പോലൊരു ഇത് എഫക്ട് അത് ചെയ്യണം. കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അത്. ഇനി അത് പാഡിങ് കൊടുത്താൽ അത് കറക്റ്റ് ആവുന്നതാണ്. ഇതൊക്കെ എസ് ഒക്കെ പകുതി ആയിരിക്കുന്നുണ്ടോ, അതിലേക്ക് ചെയ്യാമെന്നാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കാം. അത് കഴിഞ്ഞ് സേവ് ഇമേജ് കൊടുക്കാം. അതിൽ ഫോർമാറ്റ് പി എൻ ജി, ഡിമെൻഷൻ അൾട്രാ ഇടാം. എന്നിട്ട് സേവ് ചെയ്യാം. പി എസ് ടച്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് കൊടുക്കുക. ഇതിൽ വിഡ്ത് കൊടുക്കേണ്ടത് 1920 ആണ്. ഹൈറ്റ് കൊടുക്കേണ്ടത് 1020 ആണ്. ഇതിൽ ഫിൽ കളർ കൊടുക്കുക. എന്നുള്ളൊരു ഓപ്ഷനിൽ ഫിൽ കളർ ഉണ്ടാവും. അത് കൊടുത്തിട്ട് ബ്ലാക്ക് ആഡ്, ബ്ലാക്ക് അല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു കളർ ആഡ് ചെയ്യുക. ഡാർക്ക് ഫുൾ ബ്ലാക്ക് വേണ്ട. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എന്നിട്ട് ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഈ ആൻ ഓപ്ഷനിൽ തന്നെ ഗ്രേഡിയൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. ഞാൻ മഞ്ഞയും വെള്ളം കൂടി ഇതായിട്ടുള്ള എടുത്തിട്ടുണ്ട്. ഇനി അത് ആൻ ചിഹ്നത്തിൽ കയറി വീണ്ടും അത് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. മുകളിലൊരു ഇതുണ്ടാവും, എന്നിട്ട് അത് ഇതാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാക്കും. എന്നിട്ട് അത് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. എന്നിട്ട് ഫോട്ടോ ലൈബ്രറി കൊടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമേജസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്നിട്ട് ഇത് നോർമൽ ഓവർലേ കൊടുക്കുക. എന്നിട്ട് ഫോട്ടോ ലൈബ്രറി വീണ്ടും കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിന് കളർ കൊടുക്കണം. സെലക്ട് പിക്സൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
സെലക്ട് ഓപ്ഷൻ അടിയിലൊരു ബ്രഷിൻ്റെ ചിഹ്നം ഉണ്ടാവും, അത് ബോക്സിൻ്റെ രൂപത്തിലാക്കുക. ആൻഡ് സെലക്ട് നമുക്ക് ആവശ്യമില്ലാത്തത് മാത്രം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതിന് കളർ ബാക്കിയുള്ളതിന് മാത്രമായിട്ട് കളർ കൊടുക്കാൻ പറ്റും. ഞാനതിന് ഇതിൽ കൊടുത്തേക്കണ മഞ്ഞ കളർ തന്നെ ഞാനിതിലോട്ട് ഇത് മാഗ്നീസിനും തംബ്നെയിലും കൊടുത്തിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് അതേ ഇതിൽ തന്നെ ഫുൾ സെലക്ട് ആ ടൂളിൽ തന്നെ ഇത് ചെയ്യാം. ഇതിൽ പ്ലസ് ഞാനത് ഫുൾ ക്യാൻസൽ ചെയ്തിട്ട് അതൊന്നുകൂടി ചെയ്യുന്നുണ്ട്. അത് തന്നെ അത് ഇത് ഫുൾ ക്യാൻസൽ ചെയ്തിട്ട് അതൊന്നുകൂടി ചെയ്യാം. ഇപ്പോൾ തംബ്നെയിലും മേക്ക്ദീസും ഉള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ ഗെയിമിംഗ് മാത്രം നമുക്ക് വേണ്ട, അതിൽ മാത്രം കളർ ചെയ്യാം. ഗ്രേഡിയൻ്റ് കൊടുക്കുക. സെലക്ട് ആയില്ല, ഗ്രേഡി സെലക്ട് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട്. ഞാനത് ഫുൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാണ്. ഒന്നുകൂടി അത് സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. സെലക്ട് ചെയ്ത് ഒന്നുകൂടി കൊടുത്ത് അത് വീണ്ടും ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തംബ്നെയിലും അത് ഞാൻ ഡിസെലക്ട് ചെയ്യാണ്. അടിയിലൊരു മോഡ് ഉണ്ടാവും, ആ ഇട്ട് കൊടുക്കുമ്പോൾ അടിയിൽ മോഡ് കോർണേഴ്സ് അത് ഉണ്ടാവും. അപ്പോൾ അതിൽ മോഡ് മൈനസ് ഉള്ളത് ഉണ്ടാവും, അതാണ് അത് ക്ലിക്ക് ചെയ്താലേ ഇത് ഡിസെലക്ട് ആക്കാൻ പറ്റുള്ളൂ. നല്ല ഗെയിമിങ്ങിന് മാത്രം ക്ലേ ഇതാക്കാൻ പറ്റുള്ളൂ, ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. ഇനി ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഞാനിതിന് കൊടുക്കുന്നത് ഒരു ഗ്രേയും വൈറ്റും മിക്സാണ്. അത് നിങ്ങൾ ഇതെടുക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ ഒരു ഇതുണ്ടാവും, അതിൽ തന്നെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ കാണാം. ഇനി ഡി സെലക്ട് കൊടുക്കാം. ഇനി അത് ബ്രഷ് എന്നുള്ളത് തിരിച്ച് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും അത് നമ്മൾ ആക്കുമ്പോൾ ഇതായി പോവും. അത് കുറച്ചുകൂടി വലുതാക്കുക. ഷാഡോ കൊടുക്കുക, ഡ്രോപ്പ് ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുക്കുമ്പോൾ അതിന് ഷാഡോ ആ ലെറ്ററിന് നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇതിന് ഷാഡോ വരും. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഷാഡോ ഇങ്ങനെ ആഡ് ചെയ്യാം. ഷാഡോൻ്റെ കളറും അങ്ങനെയൊക്കെ മാറ്റാവുന്നതാണ് ഇതിൽ. ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്ത് ഇനി അത് നമ്മൾ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് അടിയിലോട്ട് ആക്കുകയാണ്. അപ്പോൾ അത് ട്രാൻസ്ഫോം കൊടുത്ത് അതിൻ്റെ ബാക്കിലായതുകൊണ്ട് ഒരു 3D എഫക്റ്റ് അങ്ങനെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റ് പൊസിഷൻ ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് ഇതാക്കുക. അത് കാണാൻ പറ്റുന്ന രീതിയിൽ വേണം അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ. ഞാനിപ്പോൾ അത് ഡബിൾ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പോൾ അത് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഞാനിപ്പോൾ ഫ്രീ ഫയറിലെ ഒരു ഇതാണ് റാപ്പർ എന്ന് പറയുന്നൊരു ഡ്രസ്സിൻ്റെ ബണ്ടിലാണ്, അതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്.
ഇനി അതിലും നമുക്ക് ഷാഡോ ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു 3D ലുക്ക് കിട്ടും. അതിൻ്റെ ബ്ലറും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഇതാകാം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഫ്രീ ഫയർ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഫ്രീ ഫയർ എന്ന് അടിച്ചപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇമേജാണ്. ഇതൊക്കെ PNG ഫയർ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനും ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേഡിൻ്റെ ഒന്നുകൂടി കൊടുത്ത് ഒരു ലൈറ്റ് ഫീലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ ഒരു ലൈറ്റ് ഫീൽ അത് ഉണ്ടാവും. ആഡ് ചെയ്ത് പോകുമ്പോൾ കാണാം. ഇപ്പം ഞാനത് ഇങ്ങനെ ആഡ് ചെയ്യുന്നു. അത് ഏറ്റവും ടോപ്പിലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഈ ഇതിൽ നോർമൽ അത് കളഞ്ഞ് ലീനിയർ ഡോഡ്ജ് അല്ലെങ്കിൽ സ്ക്രീൻ ഇത് ഏതെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ച് കുറയ്ക്കുക ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി ഞാൻ 56% ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലുക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള സേവ് ടു ഗാലറി അങ്ങനെ കൊടുക്കും. അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ സേവ് ആയിക്കോളും. നമ്മുടെ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.